ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? കട്ടിയിടെ കട്ടിയിടെ, ആരാ സത്യം പറഞ്ഞു? ലൈൻ ഉണ്ടോ? പേരെന്താ? പേര് പറയണോ? വേണ്ട, അവരൊക്കെ കാണുന്നതായിരിക്കും. സീനാവും വേണ്ട. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈൻഡ് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു വീഡിയോസ് ചെയ്യാൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് QnA കൊണ്ടാണ്. അപ്പൊ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു QnA ചെയ്യണമെന്ന്. പക്ഷേ ഒരിക്കലും സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല. ഞാൻ വീടിന്റെ വരാണ്ടയിലാട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് എന്താ പറയുക, എക്കോയും അതൊക്കെ തോന്നും. ബിക്കോസ് നമ്മൾ എപ്പോഴും പുറത്ത് വീടിന്റെ പുറത്തിറങ്ങി ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ബോറടിച്ചെന്ന് എനിക്ക് കുറെ തിരഞ്ഞെടുത്ത് പറഞ്ഞു. ഇനി ബാക്ക്ഗ്രൗണ്ട് മാറ്റി പിടിക്കാം. സോ ഞാൻ അതുകൊണ്ട് വരാണ്ടയെ വന്നിരിക്കുകയാണ്, വരാന്ത അല്ലയ്യാ, വരാന്തയെ വന്നിരിക്കുകയാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ, എനിക്കൊരു 36 ക്വസ്റ്റ്യൻസ് കിട്ടി. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടായിരുന്നു. കമ്മ്യൂണിറ്റി ടാബിൽ ആകെ 2 ചോദ്യം വന്നിട്ടുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടായിരുന്നു, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് ആയിട്ട് വന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു 36 ക്വസ്റ്റ്യൻസ്, 15 അല്ലേ, ഏകദേശം ഒരു 17 ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു 17 ക്വസ്റ്റ്യൻസിനായിരിക്കും ഞാൻ റിപ്ലൈ തരാൻ പോകുന്നത്. ബിക്കോസ് ഏകദേശം ഒരേപോലത്തെ ചോദ്യമാണ്. പിന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, പിന്നെ നമ്മുടെ കഴിഞ്ഞ 2-3 വീഡിയോസിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്ന കമന്റിന്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് അവർ ചോദിച്ചാണ്. അപ്പൊ അതാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എങ്ങനെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ നമ്മള് ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാണ് പറയുന്നത്. നമുക്ക് അപ്പൊ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആരാണ് പറയേണ്ടത് അല്ലേ, ബിക്കോസ് അവർക്ക് എന്തെങ്കിലും തോന്നിയാണോ? അതുകൊണ്ടല്ല. ഒന്നാമത്തെ ചോദ്യതാണ്, നമ്മുടെ പ്രീവിയസ് 2-3 വീഡിയോ ആണോ, അത് ഇതിനു മുന്നേ ചെയ്ത വീഡിയോ ആണോ, ഞാൻ ഓർക്കുന്നില്ല. ഡിംബൽ വരുമെന്ന് അറിഞ്ഞിട്ടും വരില്ല എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഇടാനുള്ള ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു? സൈക്കോളജിക്കൽ മൂവ്. ആദ്യത്തെ ചോദ്യം, ഡിംബൽ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ബിക്കോസ് ഞാനൊരു വലിയ ഡിംബൽ ഫാനാണ്. ആക്ച്വലി ബിഗ് ബോസിന്റെ കുറെ പേർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞു, നീ എന്താണ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്? ആക്ച്വലി എനിക്ക് നേരത്തെ അറിയായിരുന്നു ഡിംബൽ വരുമെന്ന്. സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് ചോദിച്ചാൽ, അതെ, നമ്മുടെ ചാനലിന്റെ CRP റേറ്റിംഗ് ഒക്കെ കൂട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ്. അതിനുപക്ഷെ ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു, പക്ഷെ ഞാൻ കാര്യമാക്കില്ല. ഏകദേശം 600 അല്ലെ, 700 സംതിങ് ഡിസ്ലൈക്ക് ലഭിച്ചെന്ന് തോന്നുന്നു. യാ, കൊള്ളാം, കൂൾ. സൈക്കോളജിക്കൽ മൂവ് അല്ലെ, ഇത് തീർച്ചയായിട്ടും സൈക്കോളജിക്കൽ മൂവ് ആണ്. ഇല്ല, ഞാൻ ആ വീഡിയോ ഇട്ട അന്ന് തന്നെ ഡിംബിള് തിരിച്ചു വന്നു. അതൊക്കെ എന്റെ ഒരു ടൈമിംഗ് ആന്ന് പറയാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്റെ പിന്നിലെ ഇന്റൻഷൻ, അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇന്റൻഷൻ ഒന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ ഇട്ടന്ന് തുടങ്ങി. പിന്നെ അങ്ങ് അതൊരു ശീലമായി പോയി. പിന്നെയാണ് മനസ്സിലായത്, ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് പൈസ ഒക്കെ കിട്ടും എന്നൊക്കെ തോന്നി. ആക്ച്വലി പൈസ കിട്ടണം എന്നുണ്ട്, അത് നേരാണ്. പക്ഷെ അതിലുപരി നമ്മളിപ്പോ ഒരു ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യില്ല. അപ്പൊ അതിന് നമുക്ക് നല്ല ലൈക്കും നല്ല കമന്റ്സ് ഒക്കെ കിട്ടാറില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇതിൽ വരുന്ന കമന്റ്സും ലൈക്സും ഒക്കെ നോക്കുക. പിന്നെ നമ്മളെ ഇത്രയും പേര് വാച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ അറിയാം. നമുക്ക് അവിടെ ഫോട്ടോസ് ഇടുന്ന പോലെ യൂട്യൂബ് ഒരു വീഡിയോ ഇടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ആക്ച്വലി നല്ല ഒരു എന്താ പറയാ, ഹാങ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു ടൈം പാസിന്റെ സമയത്തൊക്കെ നമുക്ക് എന്തൊക്കെയൊക്കെ നോക്കി കുറച്ച് വീഡിയോസ് ഇടാം. നമ്മുടെ കുറച്ച് പ്രോക്കിത്തരങ്ങൾ, അങ്ങനെ ഒരു വേർഡ് ഇല്ല മലയാളത്തിൽ, ആ പ്രോക്കിത്തരങ്ങളൊക്കെ ചെയ്യാം. യാ, അതൊക്കെ. പിന്നെ ആ വീഡിയോയിൽ ആരും എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, നിനക്ക് എന്താ മലയാളം അറിയില്ല, നീ ഇങ്ങനെ അഭിനയിക്കുന്നല്ലേ. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയാം, എന്റെ സംസാരിക്കുമ്പോൾ എന്താണെന്നല്ല, എനിക്ക് ജോയിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിന് യൂട്യൂബ് വീഡിയോ ചെയ്തതിന് ശേഷം എന്താണ്, അപ്പൊ എന്റെ സ്ലാങ് കുറച്ച് മാറിപ്പോന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ചില വേർഡ്സ് പറയുമ്പോൾ എന്റെ ലിപ് മൂവ്മെന്റ് ഒക്കെ ഒരു പർട്ടിക്കുലർ സൈഡിലേക്കായി പോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുന്നതിനുള്ള പേടി കൊണ്ടായിരിക്കാം. നോട്ട് ദ പോയിന്റ്. അടുത്ത ചോദ്യം, സിൽവർ പ്ലേ ബട്ടനും ഗോൾഡൻ പ്ലേ ബട്ടനും ഒക്കെ കിട്ടുമ്പോൾ നമ്മളെയൊക്കെ ഓർക്കണേ. ദൈവമേ, സിൽവർ പ്ലേ ബട്ടൺ ജസ്റ്റ് 2000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്കുള്ളൂ. 2000 എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്, വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇത്ര എത്തിയത്. സിൽവർ പ്ലേ ബട്ടനും ഗോൾഡൻ പ്ലേ ബട്ടനും ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് കഴിഞ്ഞു പോയാൽ മതി. പക്ഷെ അത് എത്തിയാലും ഞാൻ ഒരിക്കലും മറക്കില്ല. ബിക്കോസ് നിങ്ങളാണ് എന്നെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ എന്നെ അടുത്ത വീഡിയോസ് ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നത്. യെസ്, ദാറ്റ്സ് ഓൾ. ഗിയേഴ്സ് യൂസ്ഡ് ഫോർ എ യൂട്യൂബ് വീഡിയോ. യാ, അതിന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു ഞാൻ എന്തൊക്കെ ഗിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ തൊട്ട് ഒരു കുറെ വീഡിയോസ് വരെ ഞാൻ ഒപ്പോ A37 ലാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫസ്റ്റ് 3-4 വീഡിയോസ് എന്റെ ചാനലിൽ
ഫസ്റ്റ് ഇട്ട വീഡിയോ തൊട്ട് എല്ലാ വീഡിയോസും അതേപോലെ തന്നെ കട്ട് പണി ഞാൻ ഒന്നും ഡിലീറ്റ് ആക്കുകയോ ഒന്നും ഹൈഡ് ചെയ്തിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് കുറെ നാൾ ഒപ്പോ A37ലായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ട് ഇരുന്നത്. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അതിന്റെ ക്ലാരിറ്റി കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ അമ്മയുടെ റിയൽമി 2 ഉണ്ടായിരുന്നു, അതിലായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഫോൺ ഇല്ലായിരുന്നു. കോളേജിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ ഫ്രണ്ട്സിന്റെ റെഡ്മി അതേപോലെ തന്നെ ഒരു വൺ പ്ലസ് ഉണ്ടായിരുന്നു, ഒരു സീനിയറിന്റെ ചേട്ടന്റെ അറ്റാച്ച് ചെയ്തു. പിന്നെ ചേച്ചി വന്ന സമയത്ത് ചേച്ചിയുടെ ഐഫോണെ കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ ഞാൻ ഈ ഒരു മാസം മുന്നെയാണ് എന്റെ സ്വന്തമായിട്ട് ഒരു ഫോൺ വാങ്ങിച്ചത്, റെഡ്മി 9 പ്രോ മാക്സ്. അപ്പൊ ഇപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെഡ്മി 9 പ്രോ മാക്സിനാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മള് ഒരു യൂട്യൂബിന് വേണ്ടി എന്ന് പറയാൻ വേണ്ടി ഒരു എന്തായിരുന്നു ട്രൈപോഡ് വാങ്ങിച്ചാൽ കേട്ടോ, അതിൽ ഇടയ്ക്ക് യൂസ് ചെയ്യും. ഇപ്പൊ ആക്ച്വലി ട്രൈപോഡിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ കൈ പിടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. അത് നമ്മുടെ ട്രാവൽ വീഡിയോസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് അങ്ങനെ ചെയ്യുമായിരുന്നു. വേറെ ഗിയേഴ്സ് എന്താടി, വേറെ ഒന്നുമില്ല. ലൈക്ക് പിന്നെ ഒരു മൈക്ക് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ആ മൈക്ക് നമ്മുടെ ലോക്ക്ഡൌൺ കാരണം സാധനം തിരിച്ചുപോയി. ഇനിയിപ്പോ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു മൈക്ക്, കാരണം ചെറിയ സൗണ്ടിന്റെ ഇഷ്യൂസ് വരുന്നുണ്ടോ. ആക്ച്വലി എനിക്ക് നല്ല സൗണ്ട് ഉണ്ട്, പക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോ സൗണ്ട് പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യം, ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കാൻ എടുക്കുന്ന ഡ്യൂറേഷൻ, ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി എനിക്ക് ഈ എഡിറ്റിംഗ് പറഞ്ഞ സാധനമേ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ യൂട്യൂബിലേക്ക് വന്നപ്പോ നമ്മൾ യൂസ് ടു ആവുമല്ലോ, നമ്മൾ ചെയ്യാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യും. എനിക്കൊന്നൊരു 10 മിനിറ്റ് മതിയെന്ന് തോന്നുന്നു. വലിയ വീഡിയോസ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് മതി. ഇപ്പോ അല്ല ഒരു 5 മിനിറ്റ്, ആദ്യമൊക്കെ എനിക്ക് അരമണിക്കൂർ 1 മണിക്കൂർ ഒക്കെ വേണ്ടത്. ഇപ്പൊ എല്ലാം ചെയ്ത് ശീലമായോണ്ട് കുഴപ്പമില്ല. എഡിറ്റിംഗ് ഒക്കെ ഇപ്പൊ അത്യാവശ്യം ഇഷ്ടമാണ്. അടുത്ത ചോദ്യമാണ് യുവർ യൂട്യൂബ് റവന്യൂ. അയ്യോ, ആക്ച്വലി എനിക്ക് യൂട്യൂബിന് ഇതുവരെ റവന്യൂ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് അറിയാം യൂട്യൂബിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ട് $100 ആയാൽ മാത്രമേ നമുക്ക് പൈസ കൈ കിട്ടത്തുള്ളൂ. $100 ഒക്കെ ആവണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. സോ വെയിറ്റിംഗ്, അത് വന്നു കഴിയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. ലൈൻ ഉണ്ടോ, പേരെന്താ, ഇതിന് വേറെ ആൻസേഴ്സ് ഒന്നും ഇല്ല. എനിക്കില്ല, ലൈൻ ഒന്നും ഇല്ല, പേര് അതുകൊണ്ട് ഇല്ല. ഇനി ഭാവിയിലാവുമ്പോ ഞാൻ പറയാം കേട്ടോ. യുവർ ഇൻസ്പിരേഷൻ, അത് നല്ല ചോദ്യം കേട്ടോ. ഇൻസ്പിരേഷൻ എന്ന് പറയാൻ അങ്ങനെ പർട്ടിക്കുലർ ഒരാളില്ല, കുറെ പേരുണ്ട്. ലൈക്ക് എന്താ പറയാ, എന്താ അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാം നല്ലൊരു ഇൻസ്പിരേഷൻ ആണ്. മലാല യൂസുസായി നല്ലൊരു ഇൻസ്പിരേഷൻ ആണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സന്തോഷ് ജോർജ് കൊളങ്ങര സാറ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇൻസ്പിരേഷൻ തന്നെ പർട്ടിക്കുലർ ആയിട്ടൊരു ഇല്ല. ഞാൻ ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഓരോരുത്തരാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നതും അതേപോലെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ, ഓക്കെ അത് നല്ല ചോദ്യമാണ്. എനിക്ക് ഒരുപാട് യൂട്യൂബേഴ്സിന് ഇഷ്ടമാണ്. ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷിലാണ് എനിക്ക് ഡ്രൂബിൻസ്കൈന് ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി വ്ലോഗ്സ് കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ എല്ലാ രാജ്യത്തും പോയ കുറച്ചുപേരിൽ ഒരാളാണ് ഡ്രൂബിൻസ്കൈ. മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ടെക് ട്രാവൽ ഈ ബൈ സുജിത് ഭക്തനാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സുജിത് ചേട്ടനെ. പുള്ളിക്കാരന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും പിന്നെ ട്രാവൽ വീഡിയോസിലേക്കൊക്കെ പോകാമെന്ന് കരുതിയത്. എന്തുകൊണ്ടാണ് BPT കോഴ്സ് സെലക്ട് ചെയ്തത്, അതൊരു വലിയ കഥയാട്ടോ. BPT കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ആക്ച്വലി എനിക്ക് മർച്ചന്റ് നേവി ഭയങ്കര ഇഷ്ടമാണ്. നേവി പോകണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ്, പക്ഷെ അതൊന്നും നടന്നില്ല ചില സാഹചര്യങ്ങളുമുണ്ട്. അപ്പോ ഞാന് കോഴ്സ് ഒക്കെ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഓർത്തു. ഒരുപാട് കോഴ്സസ് ഒക്കെ, അപ്പൊ എനിക്ക് മെഡിക്കൽ പിന്നെ പോയാൽ കൊള്ളാന്നുണ്ടായത്, കാരണം മെഡിക്കൽ പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും. അപ്പം നഴ്സിംഗ് ഇഷ്ടമല്ല, പിന്നെ MBBS എന്തായാലും എനിക്ക് പോകാനുള്ള ബുദ്ധിയൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ BPT അങ്ങനെ സെലക്ട് ചെയ്ത് വന്നു. കുഴപ്പമില്ലാത്ത കോഴ്സാണെന്ന് തോന്നുന്നു, പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ പെട്ടേ ഭയങ്കര വേണ്ടാട്ടോ, ആരും വേണ്ട, വെറുതെ തന്നാട്ടോ, നല്ല കോഴ്സാണ്. പിന്നെ കുറച്ച് അല്ലാത്ത ചോദ്യങ്ങളാട്ടോ. ലൈക്ക് നമ്മുടെ പ്രീവിയസ് വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തോ ക്വസ്റ്റ്യൻസ് ആണ്. മാംഗ്ലൂരിലെ മെഡിക്കൽ കോളേജസ് ഫോർ നഴ്സിംഗ്, യാ മാംഗ്ലൂരിലെ നല്ല നല്ല മെഡിക്കൽ കോളേജസ് ഞാൻ പറയുകയാണെങ്കിൽ, ഒന്നാമതായി ഞാൻ പറയും മാംഗ്ലൂരിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് നമ്മുടെ KMC ആണ്, കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ. അതാണ് ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ്. രണ്ടാമത് ഞാൻ പറയും പാതമുള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആണ്. മൂന്നാമത് ഞാൻ AJ പറയും, AJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പറയും. പിന്നെ ഫോർത്ത് ഞാൻ എനപ്പോയ മെഡിക്കൽ കോളേജ് പറയും. ഫിഫ്ത്ത് നിത്തേ മെഡിക്കൽ കോളേജ്. പിന്നെ യാ അത്രയ്ക്കുള്ള തോന്നല്ലേ നല്ല നല്ല മെഡിക്കൽ. പിന്നെ സിക്സ്ത് ആണെങ്കിൽ ഞങ്ങളുടെ കോളേജ് ഞാൻ പറയും, കലച്ചൂർ മെഡിക്കൽ കോളേജ്. അങ്ങനെയൊക്കെ ഉള്ളൂ നഴ്സിംഗിലും.
പിന്നെ അനപ്പോയ യൂണിവേഴ്സിറ്റി നല്ലതാണോ നഴ്സിംഗിന് എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലതാണ്, അവരുടെ സ്വന്തം ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം നഴ്സിംഗിന് ഇപ്പൊ ആരെങ്കിലും യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോക്കില്ല, ജസ്റ്റ് നമുക്ക് പാസ്സായാൽ മാത്രം മതി. സോ നല്ലതാണ്, സ്വന്തം യൂണിവേഴ്സിറ്റിയാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ ഫാസ്റ്റ് ആണ്, എക്സാം റിസൾട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ ജനറൽ നഴ്സിംഗിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നു കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ജനറൽ നഴ്സിംഗിനെ പറ്റിയുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്താൽ നമുക്ക് അധികം വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. ലൈക്ക് ആർക്കിനൊക്കെ ഉപകാരപ്പെട്ടോ എന്ന് കരുതിയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. കൂടുതൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആണ് കേട്ടോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ ജനറൽ നഴ്സിംഗ് എനിക്ക് ഞാൻ പറയാനുള്ളത് കേരളത്തിൽ ആരും നോക്കണ്ട. കേരളത്തിൽ ഭയങ്കര മീൻസ് ഈ വർഷം തൊട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോവാന്നൊക്കെ കേട്ടു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ലിസി ഹോസ്പിറ്റൽ ഒക്കെ ഉണ്ട് എറണാകുളത്ത്, അവിടെയൊക്കെ ഇപ്പോഴും ജീവനമുണ്ട്. പിന്നെ നമ്മുടെ ഈ ലൈക്ക് മുതലക്കോടം തൊടുപുഴ അടുത്ത് അവിടെ ജീവനമുണ്ട്. കുറെ സ്ഥലത്തുണ്ട്, എനിക്ക് എക്സാക്ട്ലി കേരളത്തിലെ അറിയില്ല. ഞങ്ങളുടെ ഏകദേശം അടുത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ട്. പിന്നെ ബോയ്സിന് എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഔട്ട്സൈഡ് എടുക്കുള്ളത്, കേരളത്തിൽ ജീവിതത്തിന് എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. ബാംഗ്ലൂർ സൈഡിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്, കുറച്ചുകൂടെ കാര്യങ്ങൾ ഫാസ്റ്റ് ആണ്. പിന്നെ ജി എൻ എം കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും പോകാം. എന്നിട്ട് ലൈക്ക് പോസ്റ്റ് ബി എസ് സി കൂടെ ചെയ്താൽ മതി, 5 ഇയറിന് നിങ്ങളുടെ തീരും. പോസ്റ്റ് ബി എസ് സി ചെയ്തതിലെ കൂടി നിങ്ങൾക്ക് ജോലി കിട്ടും. ഏകദേശം ബി എസ് സി സെയിം സാലറി സ്കെയിലൊക്കെയാണ്, ജസ്റ്റ് 1000-2000 രൂപ ഇന്ത്യയിലെ വ്യത്യാസമുള്ളൂ. പുറത്തേക്കാണെങ്കിൽ IELTS എഴുതിയാൽ മതി, ബി എസ് സിയോ ജി എൻ എം നോക്കുന്നില്ല. പിന്നെ കുറച്ച് റിക്വയർമെന്റ്സ് ലൈക്ക് പി ആർ കിട്ടാൻ, പിന്നെ എന്തോ ബാൻഡ് കൂടുതൽ കിട്ടാൻ, അങ്ങനെ ചെറിയ ചെറിയ എന്തൊക്കെയോ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് നൈസ്, നിങ്ങൾ തീർച്ചയായും പോകും. കേരളത്തിന്റെ ഔട്ട്സൈഡ് പഠിച്ചാൽ മതി, 3 വർഷത്തെ കോഴ്സാണ്. ആസ് കമ്പയർഡ് ടു ബി എസ് സി നഴ്സിംഗ് ഈസി ആണ്, പക്ഷെ മെഡിക്കൽ ഒക്കെയാണ്, പോവുക നല്ലതാണ്, കുഴപ്പമില്ല. ബട്ട് കേരളത്തിന്റെ വെളിയിൽ പോവുക, ബിക്കോസ് കേരളത്തിൽ എനിക്ക് അറിയില്ല ഈ വർഷം സ്റ്റോപ്പ് ചെയ്യാൻ പോവാ എന്നൊക്കെ പറയുന്നത് കേട്ടു. നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഇനി 3 വർഷം കൊണ്ട് നിൽക്കാൻ നല്ലൊരു നഴ്സ് ആവാം. നഴ്സിംഗ് ബോയ്സിന് പോയാൽ കുഴപ്പമുണ്ടോ എന്താണ് അഭിപ്രായം? ഒരു കുഴപ്പമില്ല, നഴ്സിംഗ് ബോയ്സ് വേണം ഗേൾസ് വേണം. ബട്ട് കേരളത്തിൽ അധികം ബോയ്സിന് എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. സോ കേരളത്തിന്റെ പുറത്ത് പോയാൽ മതി. എല്ലാവർക്കും ഒരേ സ്കെയിലൊക്കെ തന്നെയാണ് സ്കോപ്പ് ഒക്കെ. പുറത്തേക്ക് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ലൈക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒന്നും ചോദിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ എന്റെ അറിവിൽ കേട്ടിട്ടില്ല. അല്ലാതെ ദുബായ് അങ്ങനത്തെ അറബ് കൺട്രീസിലൊക്കെ ഫീമെയില് മെയിലിന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അത് നോക്കിയാൽ മതി, നമ്മുടെ മെയിൻ ലക്ഷ്യം യൂറോപ്പിൽ പോവാന്നല്ലേ. ഒക്കുപേഷണൽ തെറാപ്പി യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണോ നല്ലത്, ഏതൊക്കെയാണ് നല്ല കോളേജസ്? ഒക്കുപേഷണൽ തെറാപ്പി ഞാൻ എപ്പോഴും തമിഴ്നാടാട്ടോ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. MGR യൂണിവേഴ്സിറ്റി, കോയമ്പത്തൂരിലൊക്കെ ഒരുപാട് നല്ല മെഡിക്കൽ കോളേജസ് ഉണ്ട്, അവിടെ നിങ്ങൾ ഒക്കുപേഷൻ തെറാപ്പി പഠിച്ചാൽ മതി കേട്ടോ, നല്ല കോളേജസ് ആണ്. നെക്സ്റ്റ് ചോദ്യം, ബിഗ് ബോസിൽ ആര് ജയിക്കും? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല, ഞാൻ നേരത്തെ കാണുമായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു എന്റെ ആഗ്രഹം സായി ജയിക്കണമെന്നാണ്. ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കുട്ടനായിരിക്കും ജയിക്കുന്നേ, അതെനിക്ക് ഉറപ്പാണ്. ബിക്കോസ് സായിയാണ് കുറച്ചുകൂടെ ഫിനാൻഷ്യലി കുറച്ച് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളു. അപ്പൊ സായി ജയിക്കുവാണെങ്കിൽ സായിക്ക് അതിന്റെ വാല്യൂ ഉണ്ടാവും. ഡിംബലും മണിക്കുട്ടനും നല്ല പ്ലെയേഴ്സ് ആണ്, ബട്ട് സപ്പോർട്ടും കൂടുതലാണ്. സോ എനിക്ക് തോന്നുന്നു യാ മണിക്കുട്ടൻ തന്നെ ജയിക്കുള്ളൂ, പക്ഷെ എന്റെ ആഗ്രഹം സായി ജയിക്കണമെന്നാണ്. പിന്നെ ഡിംബലാണെങ്കിലും പോയിട്ട് കുറച്ച് വന്നു കഴിഞ്ഞപ്പോ കുറച്ചൊരു എന്താ പറയാ, ആർക്കും പണ്ടുണ്ടായത്ര സപ്പോർട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്, ബട്ട് നോട്ട് ലൈക്ക് ദാറ്റ് വേ. സോ ഡിംബലും ഇനിയിപ്പോ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയില്ലേ അവളെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെ തിരിച്ചു കൊണ്ടുവന്നു, ലൈക്ക് അങ്ങനെ ഒരു കോൺട്രവേഴ്സി പറയും. സോ സായി ജയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ സായി ജയിക്കില്ല, മണിക്കുട്ടനെ ജയിക്കുള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ നമ്മുടെ ചോദ്യം. മൊത്തം ഏകദേശം ഒരു 36 ക്വസ്റ്റ്യൻസിൽ ഞാനൊരു 15-16 എടുത്തു. എല്ലാത്തിനും എനിക്ക് പറ്റുന്ന പോലെ രീതിയിലൊക്കെ ഞാൻ ആൻസർ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഫ്രീലാൻസർ ഗ്രാഫിക് ഡിസൈൻ നമ്മുടെ അഖിലേട്ടന്റെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രോഷേഴ്സോ ഫ്ലെക്സസോ വെഡിങ്ങിന്റെ എന്തെങ്കിലുമോ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ്സോ അങ്ങനെ ഓൺലൈൻ പരമായ അല്ലെങ്കിൽ അങ്ങനെ ഫോട്ടോസ് പരമായ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാലും അഖിലേട്ടനെ കോൺടാക്ട് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതേപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പോ അത്രേ ഉള്ളൂ, മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ സേഫ്. നിങ്ങൾ എന്റെ ഡയറി കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ വെക്കുമ്പോ പഴം ദേ ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ ഇങ്ങനെ വെക്കുമ്പോ ദേ പഴം തൊലി പൊളിഞ്ഞു വന്നിരിക്കുന്നു. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കുറെ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷെ ഒരിക്കലും നടക്കാത്ത ഒരു സംഭവമാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കേക്ക്. ആരെങ്കിലും ഇരിക്കാനും പറ്റുന്നില്ല, ഈ വേദന എടുക്കില്ല.
വായിക്കറിയാവോ? എന്നാണ് എഴുതി വെച്ചേക്കുന്നത്? ആ